ദി കേരള സ്റ്റോറി എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇതുവരെയും അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ദി കേരള സ്റ്റോറിയെക്കുറിച്ച് പറയാനേ ഉള്ളൂ. കുറച്ച് പേര് ചോദിക്കുന്നു, എന്താണ് അതിൽ ഇത്ര കാര്യം, അതിൽ സംസാരിക്കാനും വേണ്ടി കൂടുതൽ കാര്യങ്ങളൊന്നുമില്ലല്ലോ. കുറച്ച് പേര് പറയുന്നു, ഇത് മറ്റെന്തിനും അടിസ്ഥാനമാക്കി എടുത്തതാണ്, കേരളത്തിൽ ഇത്തരത്തിലൊരു കഥ നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നു. ആ അതെന്തെങ്കിലുമൊക്കെ ആട്ടെ, എന്നാൽ ഇപ്പോൾ അതിനെതിരെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിച്ചതിന് സുരേഷ് ഗോപി നല്ല ഒന്നാം തരം മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇത് നിമിഷ നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു. ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലായി ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതെന്നൊക്കെ തന്നെ പറയാം. എന്തായാലും കേരള സ്റ്റോറിയെക്കുറിച്ച് എന്താണ് മാധ്യമങ്ങൾ കൊടുത്ത ചുട്ട മറുപടിയെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, പ്രേക്ഷകന് വേണ്ടിയുള്ള സിനിമയേ ഉള്ളൂ അത്. പിന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിനകത്ത് നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഏതെല്ലാം തരത്തിലുള്ള സിനിമകൾ വന്നു, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ എത്ര പേര് കണ്ടു, എത്ര തിയേറ്ററിൽ ഓടി, ഉത്തരം പറ, എന്നിട്ട് ബാക്കി അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കേ. നിങ്ങൾ എത്ര പേര് കണ്ടു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്? അപ്പൊ അങ്ങനെ സൗകര്യപൂർവം ഈ പറയുന്ന ലിബർട്ടി ഫ്രീഡം അതൊന്നും പറയരുത്, എല്ലാം കാണട്ടെ ആൾക്കാർ. ആർഷവിദ്യാ സമാജത്തിലെ പെൺകുട്ടികൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആ സ്ഥാപനം എങ്ങനെയാണ് ഓടുന്നതെന്ന് നിങ്ങൾക്കറിയോ? അന്വേഷിക്കൂ. സാമൂഹിക വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അതിനെ സിനിമയെ പ്ലാറ്റ്ഫോം ആക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരള സ്റ്റോറിയും വന്നിട്ടുള്ളത്. അത് പ്രദർശിപ്പിക്കണം, അതെല്ലാവരും കാണണം. അങ്ങനെ ഒരു വിഭാഗത്തെയും അവഹേളിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ തന്നെ ലേബല് കുത്തരുത്. ഇതിപ്പോ ആ സിനിമ ലേബല് കുത്തുന്നില്ല, പുറത്തുള്ള വിമർശനങ്ങളാണ് അങ്ങനെയുള്ള ലേബല് കുത്തുന്നത്. അതാണ് വിഘടനവാദത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദത്തിന് പോലും വഴിതെളിക്കാൻ പോകുന്നത്. ഡോണ്ട് മേക്ക് ഇറ്റ് എ ഡിസ്കഷൻ, ഇറ്റ്സ് എ ഫിലിം.